أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ونبئهم عن ضيف إبراهيم إذ دخلوا عليه فقالوا سلاما قال إنا منكم وجلون. قالوا لا توجل إنا نبشرك بغلام عليم. صدق الله العظيم. സൂറത്തു ഹിജ്റിലെ 51, 2, 3 ആയത്തുകൾ. വനബ്ബിഉഹും, നബിയെ താങ്കൾ അവരെ അറിയിക്കുക അല്ലെങ്കിൽ അവരെ ഉണർത്തുക. അൻ ലൈഫ് ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ അതിഥികളെ സംബന്ധിച്ച്. ലൈഫ് അതിഥി. ഇത് ദഹലു, അവർ പ്രവേശിച്ച സന്ദർഭം ഓർത്തു നോക്കൂ. അലൈഹി, അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഫഖാലു, അവർ പറഞ്ഞു. സലാമ, സമാധാനം അല്ലെങ്കിൽ സലാം പറഞ്ഞു. ഖാല, ഇബ്രാഹിം അലൈഹി സലാം പറഞ്ഞു. ഇന്നാ മിങ്കും വജിലൂൻ, ഇന്നാ മിങ്കും, നിശ്ചയം ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ. വജിലൂൻ, ബേജാറിലാണ് അഥവാ വലിയ ഭീതിയിലാണുള്ളത് എന്നർത്ഥം. വജില, വജിലത്ത് കുലൂബുഹും നമുക്കറിയുന്ന വാക്കാണ്. ഇതാ തുല്യത്ത് അലിഹിമായ തുഹുദാത്തുഹുമിമാന വജിലത്ത് കുലൂബുഹും. വജിലൂൻ, ഞങ്ങൾ ഭയചകിതരാണ് അല്ലെങ്കിൽ ഭീതിയിലാണ്. കാലു, അവർ പറഞ്ഞു, അതിഥികൾ പറഞ്ഞു. ലാ തൗജൽ, നിങ്ങൾ ഭയപ്പെടരുത്. ഇന്നാ, നിശ്ചയം ഞങ്ങൾ. നുബശ്ശിറുക, നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു. ബിഗുലാമിൻ അലീം, ബിഗുലാമിൻ, ഒരു കുട്ടിയെ സംബന്ധിച്ച്. അലീം, അറിയുന്നവൻ, അറിവുള്ളവനായ. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ ലൗമ തഹ്തീന ബിൽ മലായിക്കത്തി ഇൻ കുന്ത മിനസ് സാദിഖീൻ, എന്തുകൊണ്ട് നീ സത്യസന്ധനാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മലക്കുകളെ കൊണ്ടുവരാത്തത് എന്ന് ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്, അല്ലാഹു, മാ നുനസ്സിലുൽ മലായിക്കത്ത ഇല്ലാ ബിൽ ഹഖി, നാം മലക്കുകളെ ഇറക്കുന്നത് ഹഖ് കൊണ്ടാണ് അഥവാ വളരെ കാര്യത്തിൽ മാത്രമേ ഇറക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് അങ്ങനെ പറഞ്ഞെങ്കിലും എങ്ങനെയാണ് മലക്കുകൾ ഇറങ്ങുക എന്നൊന്നും പിന്നീട് പറഞ്ഞിട്ടില്ല. മലക്കുകൾ വളരെ കാര്യത്തിന് മാത്രമേ ഇറങ്ങുകയുള്ളൂ, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും അനുസരിച്ച് ഇറങ്ങാനിരിക്കുകയല്ല മലക്കുകൾ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് റസൂലുള്ളമാരെ അയച്ചതിനെക്കുറിച്ച്, ഖുർആനിൻ്റെ അവതരണത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെ ഇങ്ങ് പോകുന്നതാണല്ലോ. പിന്നെയാണ് ആദം ഇബ്ലീസ് കഥയിലെത്തിയത്. ഇനി ആ വിഷയം വീണ്ടും അതിലേക്ക് തിരിച്ചു വരികയാണ്. അവർ ചോദിച്ചതുപോലെ മലക്കുകളെ ഇറക്കിയ സന്ദർഭമുണ്ട്, അതവർക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്കൂ എന്നാണ്. മുകളിൽ നബി എന്ന് വേറെയും പറഞ്ഞല്ലോ. നബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, നബി അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അടിമകളെ അറിയിക്കുക എന്ന്. അതിൻ്റെ തുടർച്ചയാണ് വനബ്യൂഹും, അവരെ ഇതുകൂടി അറിയിക്കുക. എന്ത്? ആൻഡ് ലൈഫ് ഇബ്രാഹീം, ഇബ്രാഹീമിൻ്റെ അതിഥികളെ സംബന്ധിച്ച്. സൂറത്ത് ഹൂദിൽ വിശദമായി അത് വന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ അടുത്ത് മനുഷ്യവേഷത്തിൽ മലക്കുകൾ ചെന്ന കഥ സൂറത്തു ഹൂദിൽ അള്ളാഹു താല തന്നെ വിശദീകരിച്ച് പറയുന്നുണ്ട്. മനുഷ്യവേഷത്തിലാണ് ചെന്നത് എന്നതുകൊണ്ട്
ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആദ്യം ആളുകളെ പിടികിട്ടിയില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു പിന്നെ ഭക്ഷണം പാകം ചെയ്തിട്ട് അഥവാ നല്ല ഒരു തടിച്ച ആട്ടിൻകുട്ടി ഒരു ഒരു ഗോക്കിടാവിനെ പാകം ചെയ്ത് ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹം വിചാരിച്ചത് ഇത് മനുഷ്യരാണ് എന്നാണ്. എന്നാൽ അവർ ഭക്ഷണം കഴിക്കുന്നില്ല. ഭക്ഷണം കഴിക്കാതിരുന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഫലമാർ ആ ഐതിഹ്യം ലാ തസിലു ഇലൈഹി നക്കിറഹും വൗജസ മിൻഹും ഖൈഫ. അവരുടെ കൈ ഭക്ഷണത്തിലേക്ക് നീളുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിന് നക്കിറഹും അപരിചിതത്വം തോന്നി, അല്ലെങ്കിൽ ആകെ അങ്കലാപ്പിലായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് ഭീതിയുണ്ടായി എന്നൊക്കെ ഖുർആൻ അവിടെ പറയുന്നുണ്ട്. ഫൗജസ മിൻഹും ഖൈഫ, അദ്ദേഹത്തെ അവരെക്കുറിച്ച് അദ്ദേഹത്തിന് ഉള്ളിൽ ഭീതി തോന്നി. കാരണം മലക്കുകൾ വരിക ഇങ്ങനെയൊക്കെയാണ്, അല്ലാതെ വെറുതെ ഇത് നബിയാണ് എന്ന് വിളിച്ചു പറയാനൊന്നും മലക്കുകൾ വരികയില്ല. പകരം മലക്കുകൾ വരിക എന്തോ വലിയ കാര്യത്തിനാണ് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിന് അറിയാം. അതുകൊണ്ട് എന്തിനാണിപ്പോൾ ഈ വന്നിരിക്കുന്നത് എന്നറിയാതെ അദ്ദേഹം ബേജാറായതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതേ സംഭവമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതിൻ്റെ ബാക്കി വിശദാംശങ്ങൾ ഒന്നും ഇവിടെ ഇല്ല. ഇറച്ചി പൊരിച്ചു കൊടുത്ത കാര്യമൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെയുണ്ട്. നബി ഹുമാൻ ലൈഫ് ഇബ്രാഹിം, ഇബ്രാഹീമിൻ്റെ അതിഥികളെക്കുറിച്ച് അവരെ അറിയിക്കുക. ഇത് ദഹലു അലൈഹി ഫഖാലു സലാമ, ആ അതിഥികളായ മലക്കുകൾ അവർ പ്രവേശിച്ചപ്പോൾ എത്രയാളുണ്ടായിരുന്നു? ചുരുങ്ങിയത് മൂന്നാളുണ്ടാവണം. അപ്പോഴാണ് ബഹുവചനം ഉപയോഗിക്കുക. ദഹലു, അവർ പ്രവേശിച്ചു. ഫഖാലു, അവർ പറഞ്ഞു. അറബിയിൽ ബഹുവചനം പറഞ്ഞാൽ മിനിമം മൂന്നാണ്. അപ്പോൾ മൂന്നോ അതിലധികമോ ആളുണ്ടായിരിക്കാം. ഏതായാലും മലക്കുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് സലാം പറഞ്ഞു. ഫഖാലു സലാമ. ഖാല ഇന്നാ മിൻകും വജിലൂൻ, ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങളെ കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നുണ്ടല്ലോ എന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി മലക്കുകളെന്താണ് വരാത്തത് എന്നാണ്. എന്നാൽ ഈ മക്കാ മുശ്ശിരിക്കയുടെ പൂർവികനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വീട്ടിൽ അതിഥികളായി മലക്കുകൾ ചെന്നപ്പോൾ അദ്ദേഹം പേടിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിനറിയാം എന്തോ ഗുരുതരമായ ഗൗരവപ്പെട്ട കാര്യത്തിനാണ് വന്നിരിക്കുന്നത് എന്ന്. അതിൽ നിന്ന് മനസ്സിലാക്കണം, അങ്ങനെ ഇല്ലാ ബിൽ ഹഖ് എന്ന് ഏഴാമത്തെ ആയത്തിൽ പറഞ്ഞ ഗൗരവപ്പെട്ട കാര്യത്തിനേ മലക്കുകൾ വരികയുള്ളൂ എന്ന്. അതുകൊണ്ട് പേടിക്കുകയാണ് പൂർവികനായ ഇബ്രാഹിം അലൈഹിസ്സലാം ചെയ്തത് എന്ന് മക്കാ മുശ്രിക്കുകളെ പ്രത്യേകിച്ചും ഉണർത്തുകയാണ്. അപ്പോൾ മലക്കുകൾ മറുപടി പറഞ്ഞു, ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബി ഗുലാമിൻ അലീം. അവർ പറഞ്ഞു, ലാ തൗജൽ, നീ ബേജാറാവേണ്ടതില്ല. ഇന്നാ നുബശ്ശിറുക, ഞങ്ങൾ താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വന്നതാണ്. ബി ഗുലാമിൻ അലീം, വളരെ വിവരമുള്ളവനായ അറിവുള്ളവനായ ഒരു കുട്ടിയെ സംബന്ധിച്ച്. ഇബ്രാഹിം അലൈഹിസ്സലാം കുട്ടികളുണ്ടാകാതെ വാർദ്ധക്യം ബാധിച്ച് നിരാശനായ, ഏതാണ്ട് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളിടത്ത് എത്തിയ സന്ദർഭത്തിലാണ് ഭാര്യ സാറയുടെ തന്നെ അഭിപ്രായം പരിഗണിച്ച് വൃത്തിയായ ഹാജറയെ വിവാഹം കഴിക്കുന്നതും എന്നിട്ട് അതിൽ ഇസ്മായിൽ അലൈഹിസ്സലാം ജനിക്കുന്നതും. അന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം ജനിക്കുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രായം 93 ആയിരുന്നു എന്നാണ് ചരിത്രത്തിലുള്ളത്. അങ്ങനെ 93 വയസ്സായ ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ച ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം കുഞ്ഞിനെയും ഹാജിറയെയും കൊണ്ട് മക്കയിൽ കൊണ്ടുപോയി പാർപ്പിച്ച സംഭവമൊക്കെ സൂറത്തുൽ ബഖറ മുതൽ പല സ്ഥലത്തുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ മക്കയിൽ താമസിപ്പിച്ച ശേഷം വീണ്ടും സാറയുടെ അടുത്ത് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സംഭവം. അഥവാ ഇബ്രാഹിം ജനിച്ചതിൻ്റെ ശേഷം
ചില പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ച് 13 കൊല്ലത്തിന് ശേഷം എന്നാണ് പറയുന്നത്. 13 കൊല്ലം കഴിഞ്ഞിട്ട് ആണ് ഈ മലക്കുകൾ അതിഥികളായി വരികയും ഇസ്ഹാക്ക് ജനിക്കുമെന്ന് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നത്. അതാണ് സംഭവം. ഖാലൂല തൗജൽ, ഭയപ്പെടേണ്ടതില്ല. ഇന്ന നുബഷിറുക്ക ബി ഉലാമിൻ അലീം, ആ കുട്ടി എന്തായിരിക്കും? വളരെ അലീമായ അഥവാ വലിയ ജ്ഞാനിയായ കുട്ടിയായിരിക്കും. ഏതോ ഒരു കുട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ തനിക്ക് ശേഷം ആരാണ് ഈ ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുക്കാൻ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുകയും പ്രാർത്ഥിക്കുകയും റബ്ബി ഹബിലി മിന സാലിഹീൻ, സാലിഹീങ്ങളിൽ നിന്ന് നീ എനിക്ക് നൽകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തത് ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥത്തിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരിടപെടൽ എന്ന നിലക്കാണ് മലക്കുകളിവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതിനേക്കാളും ഗൗരവവും ഭീതി നിറഞ്ഞതുമായ കാര്യങ്ങൾ പിറകെ വരുന്നുണ്ട് ഇൻഷാല്ലാ. അത് നമുക്ക് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.